നമസ്കാരം. ഫോട്ടോ കെ ന്യൂസിലേക്ക് സ്വാഗതം. കാശ്മീരിന് പ്രത്യേക അവകാശങ്ങൾ നൽകിയിരുന്ന ഭരണഘടനയുടെ 370-ാം വകുപ്പ് എടുത്തുമാറ്റിയത് വലിയ നേട്ടമാണെന്ന് പറയുന്ന പാർട്ടിയാണ് BJP. കാശ്മീരിലെ ജനത തന്നെ ഇതിന് അംഗീകാരം നൽകിയെന്ന് രാജ്യത്തെ മറ്റിടങ്ങളിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ അവകാശപ്പെടാറുമുണ്ട്. ഇങ്ങനെയൊക്കെ അവകാശപ്പെടുമ്പോഴും കാശ്മീർ മേഖലയിലെ ഒരു സീറ്റിൽ പോലും ഇത്തവണ BJP മത്സരിക്കുന്നില്ല എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അമേഠിയിൽ നിന്ന് രാഹുൽ ഒളിച്ചോടി എന്ന് പറയുന്ന BJP എന്തുകൊണ്ടാണ് കാശ്മീരിൽ മത്സരിക്കാത്തതെന്ന ചോദ്യവും ഇതോടൊപ്പം ഇപ്പോൾ ഉയരുന്നുണ്ട്. 3 പതിറ്റാണ്ടിനിടയിൽ ഇത് ആദ്യമായാണ് കാശ്മീർ മേഖലയിൽ 3 സീറ്റിലും BJP മത്സരിക്കാതിരിക്കുന്നത്. ശ്രീനഗർ, ബാരാമുള്ള, അനന്തനാഗ് എന്നീ മണ്ഡലങ്ങളാണ് കാശ്മീരിലുള്ളത്. ജമ്മുവിൽ 2ഉം ഉദ്ധംപൂരും ജമ്മുവും ഈ 2 മണ്ഡലങ്ങളിലെയും വോട്ടെടുപ്പുകൾ കഴിഞ്ഞു. ഇവിടെ BJP സ്ഥാനാർത്ഥികൾ മത്സരത്തിലുണ്ടായിരുന്നു. 370-ാം വകുപ്പ് റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ തിരഞ്ഞെടുപ്പാണ് ഇത്തവണ നടക്കുന്നത്. കാശ്മീരിൽ 370 എടുത്തു മാറ്റിയതിനെ അവിടുത്തെ ജനങ്ങൾ വലിയ പിന്തുണയാണ് നൽകുന്നതെന്നാണ് BJP പ്രചരിപ്പിച്ചിരിക്കുന്നത്. 370 നീക്കിയതിനു ശേഷമുള്ള കാശ്മീരിലെ പുരോഗതി കണ്ട് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള കാശ്മീർ ഇന്ത്യയിൽ ലയിക്കണമെന്ന ആവശ്യവുമായി വരുമെന്നായിരുന്നു പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞത്. എന്നാൽ ഈ പറച്ചിലൊക്കെ കാശ്മീരിന്റെ പുറത്താണെന്ന് മാത്രം. തങ്ങൾ നടപ്പിലാക്കിയ പ്രധാന രാഷ്ട്രീയ നടപടി വിജയമാണെങ്കിൽ എന്തുകൊണ്ടാണ് 3 പതിറ്റാണ്ടിനു ശേഷം BJP അവിടെ മത്സരിക്കാത്തതെന്ന ചോദ്യം അവശേഷിക്കുന്നു. നേരിട്ട് മത്സരിക്കുന്നില്ലെങ്കിലും BJP ചില ബിനാമികളെ ഇറക്കിയിട്ടുണ്ടെന്നാണ് നാഷണൽ കോൺഫറൻസും PDPയും ആരോപിക്കുന്നത്. ഒമർ അബ്ദുള്ളയാണ് ബാരാമുള്ളയിൽ നിന്ന് മത്സരിക്കുന്നത്. ഇവിടെ PDPയുടെ ഫയാസ് മിറാണ് എതിർ സ്ഥാനാർത്ഥി. പീപ്പിൾസ് കോൺഫറൻസിലെ സജ്ജാദ് ലോൺ മത്സരിക്കുന്നത് BJPക്ക് വേണ്ടിയാണെന്നാണ് ആരോപണം. അനന്തനാഗ് രജൌരി സീറ്റിൽ മത്സരിക്കുന്നത് മുൻ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തിയാണ്. നാഷണൽ കോൺഫറൻസിലെ മിയാൻ അൽത്താഫാണ് എതിരാളി. ഇവിടെ മത്സരിക്കുന്ന അബ്താബ് പാർട്ടിയുടെ സഫർ ഇക്ബാൽ മൻഹാസ് BJPക്ക് വേണ്ടിയാണ് രംഗത്ത് തിരഞ്ഞിരിക്കുന്നതെന്നാണ് ആരോപണം. ശ്രീനഗറിലും നാഷണൽ കോൺഫറൻസും PDPയും തമ്മിലാണ് മുഖ്യ മത്സരം. എന്നാൽ ഇവിടെയും അപ്നാ പാർട്ടി മത്സരിക്കുന്നുണ്ട്. അപ്നാ പാർട്ടി 2021ലാണ് നിലവിൽ വരുന്നത്. ഈ പാർട്ടിക്ക് സഹായം നൽകുന്നത് BJP ആണെന്ന ആരോപണം ഉണ്ടായിരുന്നു. അതുപോലെ സജ്ജാദ് ലോണിന്റെ പീപ്പിൾസ് കോൺഫറൻസും BJPയുമായി സഹകരിക്കുന്ന പാർട്ടിയാണെന്നാണ് ആരോപണം. ഈ 2 പാർട്ടികളും പരസ്പരം സഹകരിച്ചാണ് മത്സരിക്കുന്നത്. നാഷണൽ കോൺഫറൻസും PDPയും ഇന്ത്യ സഖ്യത്തിൽ ഉൾപ്പെട്ട പാർട്ടികളാണ്. ജമ്മുവിൽ ഈ 2 പാർട്ടികളും കോൺഗ്രസിനെ പിന്തുണയ്ക്കുകയായിരുന്നു. 2019ൽ മോദി വീണ്ടും അധികാരത്തിൽ വന്നതിനു ശേഷമാണ് കാശ്മീരുമായി ബന്ധപ്പെട്ട 370-ാം വകുപ്പ് കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞത്. ഇതിനെ തുടർന്നുള്ള പ്രതിഷേധത്തെ നിയന്ത്രിക്കാൻ മാസങ്ങളോളമാണ് കാശ്മീരിൽ ഇന്റർനെറ്റ് നിരോധനം ഏർപ്പെടുത്തിയത്. എന്നാലും മോദി ഭയന്ന് തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ ഉദാഹരണം തന്നെയാണ് ഈ മത്സരങ്ങളിൽ നിന്നുള്ള പിന്മാറ്റങ്ങളൊക്കെയും. ഒരു അധികാര തുടർച്ച ഇനി ഉണ്ടാകില്ലെന്ന് മോദിക്കുറപ്പാണ്. അതിനാൽ തന്നെയാണ് തോൽവി ഭയം മറക്കാൻ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നതും.